എല്ലാവർക്കും നമസ്കാരം. യാതൊരു വിധത്തിലുള്ള വിവാദങ്ങൾക്കും പഞ്ഞമില്ലാത്ത ഒരു നാടാണ് നമ്മുടേത്. അതിപ്പോൾ കേരളമായാലും ഇന്ത്യ മൊത്തത്തിലായാലും അങ്ങനെ തന്നെയാണ്. ഓരോ ദിവസവും നമുക്ക് ചർച്ച ചെയ്യാനായിട്ട് പുതിയ പുതിയ വിവാദങ്ങളും വിഷയങ്ങളും ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട പുതിയ ഒരു വിവാദം എന്നത് നമ്മുടെ പുതിയ പാർലമെൻറ് മന്ദിരം ഉദ്ഘാടനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അധികാരത്തിൻ്റെ പ്രതീകവും ചിഹ്നവും ഒക്കെ ആയിട്ടുള്ള ഒരു ചെങ്കോലിനെ ചുറ്റിപ്പറ്റിയാണ്. അത് പല രീതിയിലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെയാണ് ഉണ്ടാകുന്നത്. ഒന്ന്, ഈ പഴമയുടെ ഭാഗമായിട്ടുള്ള ഒരു പഴയ അധികാര കൈമാറ്റ രീതി ഇന്നത്തെ ഒരു ആധുനിക കാലഘട്ടത്തിൽ അതിനെന്തെങ്കിലും പ്രസക്തി ഉണ്ടോ എന്ന രീതിയിലുള്ള ഒരു ചോദ്യമുണ്ട്. രണ്ട്, നമ്മുടേത് ഒരു മതേതര രാജ്യമാണ്. അങ്ങനെ മതേതര മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടുന്ന ഒരു രാജ്യത്ത് ഹൈന്ദവ പൂജാവിധികൾക്ക് ശേഷം സമർപ്പിക്കപ്പെടുന്ന ഒരു ചെങ്കോൽ അധികാരത്തിൻ്റെ പ്രതീകമായിട്ട് സൂക്ഷിക്കേണ്ടതുണ്ടോ എന്ന ഒരു ചോദ്യമുണ്ട്. ഇനി മറ്റൊന്ന്, അധികാരം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക കേന്ദ്രത്തിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങേണ്ട ഒന്നല്ല. അത് നീതിപൂർവകമായിട്ട് രാജ്യത്തുള്ള എല്ലാവർക്കും ലഭിക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ട് ഒരു പ്രത്യേക ചിഹ്നം അക്കാര്യത്തിൽ ഉണ്ടാക്കിയിട്ടതിൻ്റെ ആവശ്യമുണ്ടോ? ഇനി ഇതിനൊക്കെ അപ്പുറത്തേക്ക് നേരത്തെ പറഞ്ഞതുപോലെ മതേതരമായിട്ടുള്ള ചില മൂല്യങ്ങളെ പരിഗണിച്ചുകൊണ്ട് ഈ ചെങ്കോലിൻ്റെ മുകളിൽ നന്ദിക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്, അതിൻ്റെ ആവശ്യമുണ്ടോ തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അത് ചില രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നാണെങ്കിലും പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നാണെങ്കിലും പ്രത്യേകിച്ച് വിരുദ്ധ രാഷ്ട്രീയമുള്ള ഒരുപാട് ആൾക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഫേസ്ബുക്കിലൊക്കെ നിറയെ അത്തരത്തിലുള്ള പോസ്റ്റുകളും കാര്യങ്ങളുമുണ്ട്. ട്വിറ്റർ തുടങ്ങി സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങളും ചോദ്യങ്ങളും ഒക്കെ കാണാം. ഇതിൽ പല വിഷയങ്ങളുണ്ട്. ഒരുപക്ഷേ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലേണിംഗ് എന്നത് നമ്മുടെ ചരിത്രത്തെ എത്രത്തോളം നന്നായിട്ട് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ മനസ്സിലാക്കിയിട്ടുണ്ട്, അങ്ങനെ മനസ്സിലാക്കുന്നതിൽ നമ്മുടെ സർക്കാരുകൾ നമ്മുടെ കരിക്കുലം തയ്യാറാക്കിയിരിക്കുന്ന ആൾക്കാരൊക്കെ തന്നെ എത്രത്തോളം ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധ എത്തിയിട്ടില്ല എന്നുള്ള വളരെ ഗുരുതരമായിട്ടുള്ളൊരു വിഷയത്തിലേക്കാണ് ഇതെല്ലാം തന്നെ വിരൽ ചൂണ്ടുന്നത്. നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൻ്റെ ഒരു പൂർണ്ണത എന്ന് പറയുന്നത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന 1947 ഓഗസ്റ്റ് 15-നാണ്. അപ്പോൾ അന്ന് നമ്മുടെ അധികാരം ഏത് രീതിയിലാണ് കൈമാറ്റം ചെയ്യപ്പെടേണ്ടത് പ്രതീകാത്മകമായിട്ട് എന്നുള്ള ഒരു ചോദ്യമുണ്ടാകുന്നു. അപ്പോൾ ആ ഒരു ചോദ്യം മൗണ്ട് ബാറ്റൺ പ്രഭുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അത് ജവഹർലാൽ നെഹ്റു അത് ശ്രീ രാജഗോപാൽ ആചാര്യയുമായിട്ട് ചർച്ച ചെയ്യുന്നു. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ചെങ്കോൽ ചോള സംസ്കൃതി അനുസരിച്ച് ചോള പാരമ്പര്യമനുസരിച്ച് അധികാര കൈമാറ്റത്തിന് രാജഗുരു പുതിയ രാജാവിനെ കൈമാറ്റം ചെയ്യുന്ന ഒരു ചെങ്കോൽ അത് നമുക്ക് നിർമ്മിക്കാം. അത് നിർമ്മിച്ചതിന് ശേഷം അതിനെ നമുക്ക് പ്രതീകാത്മകമായിട്ട് ഗുരുസ്ഥാനീയർ എന്ന് കരുതുന്ന ആൾക്കാർ തന്നെ അത് കൈമാറ്റം ചെയ്യട്ടെ എന്ന് തീരുമാനിക്കപ്പെടുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് തമിഴ്നാട്ടിലെ മയിലാടുതുറ ജില്ലയിലുള്ള തിരുവാടുതുറയിലുള്ള ഒരു ശൈവ അധീനമുണ്ട്. അവിടെ കുറേയധികം ശൈവ അധീനങ്ങളുണ്ട് അഥവാ മഠങ്ങളുണ്ട്. അവിടെ നിന്ന് പ്രത്യേകിച്ച് അവരുടെ പ്ലാൻ അനുസരിച്ച് തയ്യാറാക്കപ്പെടുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു ചെങ്കോൽ അത് ഡൽഹിയിലേക്ക് എത്തിക്കുന്നു. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ആ രാത്രി, സ്വാതന്ത്ര്യലബ്ധിക്ക് തൊട്ട് മുൻപ് ഇതിനെ ഔപചാരികമായിട്ട് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന് കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. സി രാജഗോപാലാചാര്യയാണ് ചോള സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു അധികാര കൈമാറ്റ രീതി നമ്മുടെ രാജ്യത്ത് സ്വീകരിക്കാം എന്ന് പറയുന്നത്. അതിനോട് മറ്റാർക്കും എതിർപ്പുണ്ടായിരുന്നില്ല. ജവഹർലാൽ നെഹ്റു എന്ന മതേതരനായിട്ടുള്ള നേതാവ് അത് അംഗീകരിച്ചതാണ്. ഇതിലേറ്റവും പ്രധാനം ശൈവ പൂജാവിധികളുടെ ഭാഗമായിട്ടാണ് ഈ ആചാരങ്ങളെല്ലാം അനുഷ്ഠിച്ചതിന് ശേഷമാണ് ഇത് പൂജയ്ക്ക് ശേഷം തയ്യാറാക്കുന്നത്. അതിലും ജവഹർലാൽ നെഹ്റുവിന് എന്തെങ്കിലും രീതിയിലുള്ള എതിർപ്പ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ പലപ്പോഴും അദ്ദേഹത്തിനെ ഒരു മതനിരാസത്തിൻ്റെ ആളായിട്ടാണ് പലപ്പോഴും ആൾക്കാരൊക്കെ തന്നെ ജവഹർലാൽ നെഹ്റുവിനെ വിശേഷിപ്പിക്കുന്നത്. എന്നാൽ അങ്ങനെയൊന്നും ആയിരുന്നില്ല അദ്ദേഹം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ആദ്യത്തെ കപ്പലുണ്ട്, ഇന്ത്യയുടെ ആദ്യത്തെ കപ്പൽ ജൽ ഉഷ എന്നാണ് പേര്. ജൽ ഉഷ ആദ്യമായിട്ട് നീരണിയുന്ന ഒരു ചടങ്ങുണ്ട്. ആ ചടങ്ങിൻ്റെ വീഡിയോ ഒക്കെ ഇന്നും ലഭ്യമാണ്, പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫുട്ടേജ് ഒക്കെ ലഭ്യമാണ്. അപ്പോൾ അതിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ സാന്നിധ്യം അവിടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ പൂജകൾ, ആരാധനാ വിധി പ്രകാരമുള്ള പൂജകൾ നടത്തിയതിന് ശേഷമാണ് ജൽ ഉഷ നീരണിയുന്നത്. അതിൽ അദ്ദേഹം ഏതെങ്കിലും രീതിയിലുള്ള എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നില്ല. അദ്ദേഹം അവിടെ ഇരുന്ന് അത് വിറ്റ്നസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഇല്ലാത്ത രീതിയിലുള്ള ചില ചരിത്ര പുരുഷന്മാരെയൊക്കെ പുനർസൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുറേയധികം ശ്രമങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ചരിത്രം എന്തായിരുന്നു, നമ്മുടെ അധികാര കൈമാറ്റ രീതി എന്തായിരുന്നു, ഈ കാര്യങ്ങളെപ്പറ്റി ഒന്നും തന്നെ ഇന്നത്തെ കാലത്തും ആൾക്കാർക്ക് അറിയില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ന്യൂനതയാണ് ഈ വിഷയം തുറന്നു കാട്ടുന്നത്. നമ്മൾ പലപ്പോഴും വൈദേശികമായിട്ടുള്ള ചരിത്രം, അധിനിവേശത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചരിത്രം, നമ്മൾ ആരുടെയൊക്കെ കീഴിൽ ജീവിച്ചിരുന്നു, ആരൊക്കെയാണ് നമ്മളെ അടിച്ചമർത്തിയത്, നമ്മളെ ഭരിച്ചത് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റിയെല്ലാം വളരെ വിശദമായിട്ട്
നമ്മുടെ പാഠപുസ്തകങ്ങളിലൊക്കെ പഠിക്കുമ്പോൾ പോലും നമ്മുടെ സ്വാതന്ത്ര്യ ലബ്ധിയിലുള്ള ഇന്ത്യനൈസ്ഡ് ആയിട്ടുള്ള ഒരു വേർഷൻ, അതായത് ഈ നമ്മുടെ യഥാർത്ഥ സ്വാതന്ത്ര്യ സമര ചരിത്രം, അതിൻ്റെ ശേഷം വരുന്ന അധികാര കൈമാറ്റത്തിൽ നമ്മൾ എന്തൊക്കെ പ്രതീകങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്, ഏതൊക്കെ രീതിയിലാണ് അത് അന്നുണ്ടായിരുന്ന ആൾക്കാരൊക്കെ ചിന്തിച്ചത്, മാനേജ് ചെയ്തത് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി ഒന്നും തന്നെ നമ്മുടെ സിലബസിലൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇത് മിസ്സായതിൻ്റെ ഭാഗമായിട്ടാണ് പലപ്പോഴും ഇതിനെയൊക്കെ ഒരു മതേതരത്വത്തിൻ്റെ വെല്ലുവിളിയായിട്ടോ അല്ലെങ്കിൽ ഒരു അധികാര കൈമാറ്റ ചിഹ്നം എന്തിനാണ് നമ്മുടെ രാജ്യത്ത് തുടങ്ങിയ ചില ബാലിശമായിട്ടുള്ള ചോദ്യങ്ങളിലേക്കൊക്കെ ആൾക്കാരെ എത്തിക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഭരണഘടന നിർമ്മിക്കപ്പെടുന്ന സമയത്ത് തന്നെ മതേതരം എന്നുള്ള മൂല്യം അതിൽ ഉൾപ്പെടുത്തിയിരുന്നു. എന്നാൽ പ്രത്യേകിച്ച് മതേതരമെന്ന് അതിൻ്റെ പ്രിയാമ്പിളിൽ എഴുതേണ്ടതില്ല എന്ന് അംബേദ്കർ ഉൾപ്പെടെയുള്ള ആൾക്കാർ തീരുമാനിച്ചിരുന്നതാണ്. പക്ഷെ അപ്പോഴും നമ്മുടെ രാജ്യം മതേതരമായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ രാജ്യം മതേതരമെന്ന രീതിയിൽ പ്രിയാമ്പിളിൽ വന്ന് മതേതരത്വത്തിൻ്റെ യഥാർത്ഥ രീതിയിലേക്ക് എത്തിയിരിക്കുന്നത് പിൽക്കാലത്താണ്. അതുകൊണ്ട് ഇന്ന് മതാധിഷ്ഠിതമായിട്ടുള്ള ഒരു ചടങ്ങിന് പ്രസക്തിയില്ല എന്ന് പറയുന്നതിൽ യാതൊരു വിധത്തിലുള്ള കാര്യവുമില്ല. കാരണം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിലുള്ള ഡിബേറ്റുകൾ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം, അതിനെ പ്രത്യേകിച്ച് നമുക്ക് പ്രിയാമ്പിളിൽ എഴുതേണ്ടുന്ന ആവശ്യമില്ല എന്ന് മാത്രമേ അന്ന് പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ എല്ലാ മൂല്യങ്ങളും മതേതരമായിട്ടുള്ള മൂല്യങ്ങൾ തന്നെയാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് അന്നുണ്ടായിരുന്ന ഒരു പൊതുധാരണ അല്ലെങ്കിൽ ഒരു ജനറൽ കൺസെൻസസ്. ഇനി ചെങ്കോൽ എന്നത് ഒരു കേവല അധികാരത്തിൻ്റെ ഒരു പ്രതീകം മാത്രമല്ല, അത് എനിക്കാണ് കൂടുതൽ പവർ എന്നുള്ളത് മറ്റൊരാളിനെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടും എൻ്റെ അധീശത്വം ഉറപ്പിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു മാർഗമല്ല. നേരെ മറിച്ച് നീതിപൂർവമായിട്ടുള്ള ഭരണം എന്നുള്ളതാണ് ചെങ്കോൽ വിഭാവനം ചെയ്യുന്നത്. അപ്പോൾ അധികാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് ലോക്സഭയിൽ തന്നെ ഇത് സ്ഥാപിക്കപ്പെട്ടാൽ അത് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരോട്, സാധാരണ പൊതുജനത്തിനോട്, വോട്ടർമാരോട് ഒക്കെ നോക്കൂ ഞങ്ങൾക്ക് സവിശേഷമായിട്ടുള്ള ചില അധികാരങ്ങളുണ്ട് എന്ന് കാണിക്കുകയല്ല, നേരെ മറിച്ച് നീതിപൂർവമായിട്ടുള്ള ഭരണമാണ് നമ്മുടെ നാട്ടിൽ നടപ്പാക്കേണ്ടത് എന്ന് നമ്മുടെ ഭരണാധികാരികളെ, നമ്മുടെ നിയമനിർമ്മാണ സഭയിലുള്ള അംഗങ്ങളെയെല്ലാം ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രതീകമാണ്. അല്ലാതെ ഇത് അധികാരത്തിൻ്റെയോ അടിച്ചമർത്തലിൻ്റെയോ ഒരു പ്രതീകമായിട്ട് ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയല്ല, നേരെ മറിച്ച് നമ്മുടെ ഭരണകർത്താക്കളോട്, നമ്മുടെ നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങളോട് അവരുടെ കർത്തവ്യം എന്താണ്, അവരുടെ ധർമ്മം എന്താണ് എന്ന് ഓർമ്മിപ്പിക്കുന്നതിൻ്റെ ഒരു പ്രതീകമായിട്ട് വേണം ഇതിനെ മനസ്സിലാക്കാൻ. ഇപ്പോൾ തന്നെ നമ്മുടെ ലോക്സഭയിൽ സ്പീക്കറുടെ ഇരിപ്പിടത്തിന് സമീപമായിട്ടുള്ള ഒരു ലിഖിതമുണ്ട്. ആ ലിഖിതത്തിൽ പറയുന്നത് ധർമ്മചക്ര പ്രവർത്തനായ എന്നാണ്. അതായത് എന്ത് മാറിവരുന്ന സാഹചര്യമുണ്ടോ എങ്കിലും ധർമ്മത്തിനെ വെടിയാതെ വേണം നമ്മുടെ കർമ്മം ചെയ്യാൻ എന്ന് നമ്മുടെ നിയമനിർമ്മാണ സഭയിലുള്ള അംഗങ്ങളെ എല്ലായ്പ്പോഴും ഓർമ്മിപ്പിക്കുന്ന ഒരു റിമൈൻഡർ എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വാക്യമാണ് ധർമ്മചക്ര പ്രവർത്തനായ. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചില ഓർമ്മപ്പെടുത്തലുകളാണ്, ചില പ്രതീകങ്ങളാണ്. അപ്പോൾ ഇതിലൊക്കെ അനാവശ്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയം കൊണ്ടുവന്ന് വിവാദമാക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ള ഒരു പ്രവണതയാണ്. ഇനി മറ്റൊരു രസകരമായ വാദം കേട്ടത്, നമ്മുടെ പാർലമെൻറ്റ് മന്ദിരം തീർച്ചയായിട്ടും ഉദ്ഘാടനം ചെയ്യേണ്ടത് നമ്മുടെ രാഷ്ട്രപതിയാണ്, അത് പ്രധാനമന്ത്രിയല്ല, അദ്ദേഹം ഹൈജാക്ക് ചെയ്യുകയാണ് എന്ന രീതിയിലുള്ള ഒരു വാദമുണ്ടായി. അപ്പോൾ ഇതിലും എന്തെങ്കിലും രീതിയിലുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ഒരു മൊറാലിറ്റി ഇത് ഉന്നയിക്കുന്ന ആൾക്കാർക്കുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം പാർലമെൻറ്റുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന് പാർലമെൻറ്റിൻ്റെ അനക്സ് മന്ദിരം, അത് ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ ഇന്ത്യയുടെ രാഷ്ട്രപതി ആയിരുന്നില്ല, നേരെ മറിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന, അതും കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ്. അതേപോലെ തന്നെ പാർലമെൻറ്റ് ലൈബ്രറിയുടെ ശിലാസ്ഥാപനം വഹിച്ചതും അന്നത്തെ രാഷ്ട്രപതി ആയിരുന്നില്ല, നേരെ മറിച്ച് പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ രാജീവ് ഗാന്ധിയായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ തന്നെ ബാലിശമാണ്. ഒരുപക്ഷെ കോൺഗ്രസ് രാഷ്ട്രീയമായിട്ട് അവരുടെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. പക്ഷെ വീണ്ടും ഇത് വിരൽ ചൂണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂനത എന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ പാരമ്പര്യത്തിനെ നമ്മൾ ശരിയായി മനസ്സിലാക്കുന്നില്ല, നമ്മുടെ രാഷ്ട്രീയ ചരിത്രം എന്താണെന്ന് നമ്മൾ ശരിയായി മനസ്സിലാക്കുന്നില്ല എന്നതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിൻ്റെ പല നേതാക്കന്മാർക്കും അവരുടെ പൂർവ്വചരിത്രം തന്നെ, ആ രാഷ്ട്രീയ പാർട്ടിയുടെ പൂർവ്വചരിത്രം തന്നെ കൃത്യമായിട്ട് അവർക്ക് മനസ്സിലായിട്ടുണ്ടോ എന്നുള്ള രീതിയിലുള്ള ചില പ്രശ്നങ്ങൾ കൂടി ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്, അത് അവരോട് തിരിച്ചു ചോദിക്കുന്നുണ്ട്. നന്ദിയുടെ ഒരു രൂപം ചെങ്കോലിൻ്റെ മുഗൾ ഭാഗം അലങ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് ഓർക്കാനുള്ളത് ഈ തിരുവാടുതുറയിൽ ഉള്ളത് ഒരു ശൈവ അധീനമാണ്, അല്ലെങ്കിൽ ഒരു ശൈവ മഠമാണ്. അപ്പോൾ അവിടെ ശൈവമായിട്ടുള്ള ആചാരങ്ങളുടെ ഭാഗമായിട്ടാണ് അവിടെയുള്ള പൂജാവിധികളും കാര്യങ്ങളുമെല്ലാം അനുഷ്ഠിച്ചാണ് ഇത്തരത്തിലുള്ള ഒരു ചെങ്കോൽ അവിടെ തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ശിവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനയുടെ ഒരു ഭാഗമായിട്ടുള്ള ഒരു പ്രതീകമായിട്ടുള്ള ഒന്ന് നന്ദിയാണ്. അപ്പോൾ നന്ദിയെ വിട്ടിട്ട് അവിടെ മറ്റൊന്നും തന്നെ ചെയ്യാനില്ല. നന്ദി അവിടെയുണ്ട്, ഈ ചെങ്കോലിൻ്റെ മുകളിൽ നന്ദിയുണ്ട് എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മതേതരനായിരുന്ന ശ്രീ ജവഹർലാൽ നെഹ്റു അന്നത് സ്വീകരിച്ചിരുന്നത്. തന്നെയുമല്ല, ഇവിടെ ഒരു വാർത്ത വായിക്കാം. അത്
ദ ഹിന്ദു 1947 ഓഗസ്റ്റ് 11 പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഒരു വാർത്തയാണ്. അതിങ്ങനെയാണ്, ഇൻ കണക്ഷൻ വിത്ത് ദി ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻ. അതിൽ കുറച്ച് ഭാഗങ്ങൾ ഞാൻ വിട്ടുകളഞ്ഞിട്ട് പ്രധാന ഭാഗം വായിക്കുകയാണ്. ഹാസ് അറേഞ്ച്ഡ് ടു പെർഫോം സ്പെഷ്യൽ പൂജ ടു ശിവ ആൻഡ് ടു കൺഫർ ദ ലോർഡ്സ് ബ്ലെസ്സിങ്സ് ഓൺ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. അതായത്, ശൈവ രീതി പ്രകാരമുള്ള പൂജകൾ ചെയ്ത് തയ്യാറാക്കിയതിനു ശേഷം അതിൻ്റെ എല്ലാവിധ ബ്ലെസ്സിങ്സും അതിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന് നൽകുകയാണ് എന്നാണ് പറയുന്നത്. അതിനുശേഷം ദ പൂജാ പ്രസാദംസ് ആൻഡ് എ സെപ്റ്റർ മെയ്ഡ് ഓഫ് ഗോൾഡ് വിൽ ബി പ്രസന്റഡ് ടു പണ്ഡിറ്റ് നെഹ്റു. അതായത്, പൂജാവിധി പ്രകാരം തയ്യാറാക്കിയിരിക്കുന്ന ഈ ചെങ്കോൽ കൈമാറ്റം ചെയ്യപ്പെടുന്നതിനോടൊപ്പം ഈ പൂജയുടെ പ്രസാദം കൂടി ജവഹർലാൽ നെഹ്റുവിന് നൽകുന്നു. അതായത്, ശൈവ ആചാരപ്രകാരമുള്ള പൂജകൾ നടക്കുന്നു, അതിനുശേഷം അതിൻ്റെ പ്രസാദം ശ്രീ നെഹ്റുവിന് നൽകുന്നു, അതിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും അദ്ദേഹത്തിന് നൽകുന്നു, അതോടൊപ്പം തന്നെ നന്ദിയെ ഉറപ്പിച്ചിരിക്കുന്ന ആ ചെങ്കോലും അദ്ദേഹത്തിന് നൽകുന്നു. ഇങ്ങനെ പൂർണ്ണമായിട്ടും മതാചാരത്തിൻ്റെ പേരിൽ തന്നെ, മതാചാരം പിന്തുടർന്ന് തന്നെ നടത്തിയിരിക്കുന്ന ഒരു പൂജാവിധിക്ക് ശേഷമാണ് ഈ ചെങ്കോൽ അധികാര കൈമാറ്റത്തിൻ്റെ പ്രതീകമായിട്ട് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇതിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് വളരെ ടാക്ടിക്കലായിട്ടുള്ള ഒരു സ്റ്റെപ്പ് കൂടിയാണ്. തീർച്ചയായിട്ടും നമ്മുടെ അവകാശമാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതീകമാണ്. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ നിരവധി പ്രതിപക്ഷ കക്ഷികൾ ഈ ഒരു ചടങ്ങിനെ ബഹിഷ്കരിക്കുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും അവരുടെ എല്ലാവരുടെയും, പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള കുറേയധികം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും നേതാക്കന്മാരുടെയും ഒക്കെ ഏറ്റവും വലിയ ഒരു ആക്ഷേപം എന്നത് ദക്ഷിണേന്ത്യയെ പലപ്പോഴും കേന്ദ്രം തഴയുന്നു എന്ന രീതിയിലുള്ള ഒരു കാര്യമാണ്. ഇന്നത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അധികാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ നമ്മുടെ നിയമബോധത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിഹ്നം, അതിനെ നമ്മുടെ നിയമനിർമ്മാണ സഭയിൽ, രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമനിർമ്മാണ സഭയിൽ അതിനെ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അത് പിന്തുടരുന്നത് ഒരു ദക്ഷിണേന്ത്യൻ സംസ്കാരത്തിൻ്റെ കൂടി ഭാഗമായിട്ടുള്ള ഒന്നാണ് എന്നും, അതും ചോള സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒന്നാണ് എന്നും നമ്മുടെ പ്രതിപക്ഷ പാർട്ടികൾ തിരിച്ചറിയുന്നുണ്ടോ എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. അത് തന്നെയുമല്ല, പലപ്പോഴും തമിഴ് വാദം അല്ലെങ്കിൽ പ്രാദേശിക വാദമൊക്കെ ഉയർത്തുന്ന പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ഈ ഒരു ബഹിഷ്കരണം എന്ന് പറയുന്നത് അവർ ചെയ്തിരിക്കുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് അവരെക്കൊണ്ട് തന്നെ മനസ്സിൽ ആവർത്തിച്ച് ചോദിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രക്രിയ കൂടി ഇതിൽ നടക്കുന്നുണ്ട്. തീർച്ചയായും നമ്മുടെ അധികാര ചിഹ്നങ്ങൾ എന്നൊക്കെ പറയുന്നത് നമ്മുടെ സംസ്കാരത്തിൻ്റെ കൂടി ഭാഗമാണ്. നേരത്തെ പറഞ്ഞതുപോലെ അടിമത്തത്തിലേക്ക് ആൾക്കാരെ തള്ളിവിടുന്നുവെന്നോ എൻ്റെ അധിനിവേശം നിങ്ങളുടെ പുറത്ത് സ്ഥാപിക്കുന്നു എന്നോ പറയുന്നതല്ല നമ്മുടെ ഇത്തരത്തിലുള്ള അധികാര ചിഹ്നങ്ങൾ കാണിക്കുന്നത്. നേരെ മറിച്ച്, ഭരണത്തിലിരിക്കുന്ന ആൾക്കാരോട് കൂടുതൽ ഉത്തരവാദിത്ത ബോധമുള്ളവരായി പ്രവർത്തിക്കാനും അതിനു വേണ്ടുന്ന രീതിയിലുള്ള നിയമങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടും അവരെ തുടർച്ചയായിട്ട് ഓർമ്മിപ്പിക്കുന്നതിനുള്ള പ്രതീകമായിട്ടാണ് ഇതെല്ലാം തന്നെ നിലകൊള്ളുന്നത്. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ഒരു ശ്രീകോവിൽ എന്നതുപോലെ തന്നെ, അല്ലെങ്കിൽ ഏത് മതവിഭാഗത്തിൻ്റെ ആരാധനാ കേന്ദ്രമാണെങ്കിലും അതിൻ്റെ പരിഭാവനതയോടുകൂടി തന്നെ സംരക്ഷിക്കപ്പെടേണ്ടുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് അത് നമ്മുടെ രാജ്യത്തിനെല്ലാം തന്നെ അഭിമാനമുള്ള ഒരു കാര്യമാണ്. അതിൽ നമുക്കെല്ലാവർക്കും സന്തോഷിക്കാം, എല്ലാ രാഷ്ട്രീയ ഭിന്നതകളും വ്യത്യാസങ്ങളും എല്ലാം മറന്നുകൊണ്ട്. എല്ലാവർക്കും ഐശ്വര്യപൂർണ്ണമായിട്ടുള്ള ഒരു ദിനം നേരുന്നു. ജയ് ഹിന്ദ്.